So, in this lecture, we are going to discuss about computed tomography or CT scan. So, in the last lecture, we have seen about X-ray and X-ray imaging. There are two main limitations of using conventional X-rays to examine internal structure of the body. First one is examination of three-dimensional information of body in a single plane makes diagnosis is difficult and confusing. അതായത് എക്സ്റേ യൂസ് ചെയ്ത് ത്രീ ഡയമെൻഷനൽ ബോഡി ഇൻഫോർമേഷൻസ് ഡയഗണൈസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ആൻഡ് കൺഫ്യൂസിംഗ്. ആൻഡ് ദ ഫോട്ടോഗ്രാഫിക് ഫിലിം യൂഷ്വലി യൂസ്ഡ് ഫോർ മേക്കിംഗ് റേഡിയോഗ്രാഫ്സ് ഹാസ് എ ലിമിറ്റഡ് ഡൈനാമിക് റേഞ്ച്. അതായത് എക്സ്റേ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ബൈ യൂസിംഗ് ഫോട്ടോഗ്രാഫിക് ഫിലിംസ് ആണ്. സോ ഈ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിംസ് ഹാവിംഗ് ലിമിറ്റഡ് dynamic range. So these are the two disadvantages of a X-ray imaging, and these limitations have been overcome by means of CT scan. Tomography is a term derived from Greek word tomos. Tomos എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ടോമോഗ്രാഫി ഡിറൈവ് ചെയ്തു വന്നത്. Tomos means a slice or section. A slice or section ആണ് ഈ ടോമോസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. ഇൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി ദ എക്സ്റേ പിക്ചർ ഓഫ് പേഷ്യന്റ് ഈസ് ടേക്കൺ ഫ്രം വേരിയസ് ആംഗിൾ ആൻഡ് മാത്തമാറ്റിക്കലി റീകൺസ്ട്രക്റ്റഡ് ടു ഗെറ്റ് ഡീറ്റെയിൽഡ് സ്ട്രക്ചർ ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ പേഷ്യന്റിന്റെ പല ആംഗിളിൽ വെച്ചിട്ട് എക്സ്റേ പിക്ചർ എടുത്തിട്ട് അതിനെ മാത്തമാറ്റിക്കലി റീകൺസ്ട്രക്ട് ചെയ്ത് ഇമേജിംഗ് എടുക്കുന്നതാണ് ഈ കമ്പ്യൂട്ടർ ടോമോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി. ഇൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി എക്സ്റേസ് ഫ്രം എ ഫൈൻലി കൊളിമേറ്റഡ് സോഴ്സ് ആർ മെയ്ഡ് ടു പാസ് ത്രൂ ദ ഒബ്ജക്ട് ഓർ പേഷ്യന്റ് ഫ്രം വെറൈറ്റി ഓഫ് ഡയറക്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇൻ സി ടി സ്കാൻ എക്സ്റേസ് ഫ്രം എ ഫൈൻലി കൊളിമേറ്റഡ് സോഴ്സ് are made to pass through object or patient from variety of direction. Variety of angles il ninnu x-rays are made to pass through object or patient. Okay, while passing through the tissue, some of the x-rays get attenuated in the tissue and the remaining is transmitted through it. ഓക്കെ, അതായത് എക്സ്റേ നമ്മൾ ടിഷ്യൂയിലൂട്ട് പാസ് ചെയ്യുന്ന സമയത്ത് സം ഓഫ് ദ എക്സ്റേസ് അതിന്റെ എനർജി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അത് ഇല്ലാതാവാം. അതുപോലെ സം ഓഫ് ദ എക്സ്റേസ് ഈ ടിഷ്യൂയുടെ ഡെൻസിറ്റി കുറവാണെങ്കിൽ ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ത്രൂ ഇറ്റ്. ദ ലെങ്ത് ആൻഡ് ഡെൻസിറ്റി ഓഫ് ടിഷ്യൂസ് പ്രസൻസ് ഓഫ് ബോൺസ് വിൽ ചേഞ്ച് ദ അറ്റുവനേഷൻ ഓഫ് എക്സ്റേസ്. ദീസ് കാൽക്കുലേറ്റഡ് ടിഷ്യൂ അറ്റുവനേഷൻ and transmission characteristics are composed to get CT image. ee nammal kadathi vitta x-ray image inde attenuationum adu pole etratholam transmit cheyadu adokke compose cheyittana nammal oru CT image edukkunnathu. So coming to the working of CT scan, the x-ray tube and collimator generates the x-ray beam. The beam is transmitted through the body of the patient. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു എക്സ്റേ ട്യൂബ് ഉണ്ട്, അതുപോലെ ഇവിടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു കൊളിമേറ്റർ ഉണ്ട്. സോ ദ എക്സ്റേ ട്യൂബ് ആൻഡ് കൊളിമേറ്റർ ജനറേറ്റ്സ് ദ എക്സ്റേ ബീംസ്. ദ ബീം ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ ബോഡി ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ ബോഡിയിലോട്ട് ബീം ട്രാൻസ്മിറ്റ് ചെയ്യും. അറ്റ് ദ ഡിറ്റക്ടർ ലൊക്കേറ്റഡ് ഓപ്പോസിറ്റ് ടു ദ എക്സ്റേ ട്യൂബ് ദ ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് എക്സ്റേ ഈസ് കാൽക്കുലേറ്റഡ്. ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ഡിറ്റക്ടർ കാണാം. ആ ഡിറ്റക്ടർ ഈ ട്രാൻസ്മിറ്റ് ചെയ്ത എക്സ്റേയുടെ ഇന്റൻസിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. സം ഓഫ് ദ എക്സ്റേ ബീംസ് വിൽ ബി അറ്റൻവേറ്റഡ് വൈൽ പാസിംഗ് ത്രൂ ദ പേഷ്യന്റ്, ബട്ട് റിമൈനിങ് ഇറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബി റിസീവ്ഡ് ബൈ ദ ഡിറ്റക്ടർ. ആൻഡ് ഇൻ ദ ഡിറ്റക്ടർ ദ ഇന്റൻസിറ്റി ഓഫ് ദ എക്സ്റേ ഈസ് കാൽക്കുലേറ്റഡ്. The detectors are usually sodium iodide crystals. Detector ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന detector will be of sodium iodide crystals ആയിരിക്കും. The detectors absorb the x-ray photons and emit the energy as visible light. This is converted to electrons by a photomultiplier tube and then amplified. അതായത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന detector നമ്മളെ വരുന്ന x-ray photonനെ absorb ചെയ്യുകയും ആ അബ്സോർവ് ചെയ്ത എക്സ്റേ ഫോട്ടോണിനെ
എമിറ്റ് ചെയ്യും ആസ് വിസിബിൾ ലൈറ്റ്, അതിനെ കൺവേർട്ട് ചെയ്ത് വിസിബിൾ ലൈറ്റ് ആയിട്ട് എമിറ്റ് ചെയ്യും. ഈ എമിറ്റ് ചെയ്ത വിസിബിൾ ലൈറ്റ്സ് ബൈ യൂസിങ് എ ഫോട്ടോ മൾട്ടിപ്ലയർ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രോൺസ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ആംപ്ലിഫൈഡ്. ഓക്കെ, ദെൻ ദ ഇന്റൻസിറ്റി ഓഫ് എക്സ്റേ ബീം റിസീവ്ഡ് വേരീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ബോഡി, പ്രസൻസ് ഓഫ് ഓർഗൻസ് ആൻഡ് ബോൺസ്. അതായത് ഡിറ്റക്ടർ സൈഡിൽ നമുക്ക് റിസീവ് ചെയ്ത എക്സ്റേ ഇറ്റ് വിൽ ബി വേരിങ് ഡിപ്പെൻഡിങ് ഓൺ ദ ലെങ്ത് ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ബോഡി, ബോഡിയുടെ ക്രോസ് സെക്ഷനെ, അതുപോലെ പ്രസൻസ് ഓഫ് ഓർഗൻസ് ആൻഡ് ബോൺസ്, ഇടയിൽ ബോൺസോ ഓർഗൻസോ ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസീവർ സൈഡ് ഡിറ്റക്ടർ സൈഡിൽ റിസീവ് ചെയ്ത എക്സ്റേ ബീമിന്റെ ഇന്റൻസിറ്റി വിൽ ബി വേരിങ്. The intensity of receiving X-rays gives the information of the inner parts of the body. Okay, so namaku kittiya intensity of light will be giving information of the inner parts of the body. The intensity is then mathematically developed by means of computer to build the image of the layer of the body through which the X-rays passed. Adu aa intensity of light പിന്നെ നമ്മൾ മാത്തമാറ്റിക്കലി ഡെവലപ്പ് ചെയ്ത് ബൈ യൂസിങ് എ കമ്പ്യൂട്ടർ ആൻഡ് വിൽ ബി ഗെറ്റിംഗ് എ പ്രോപ്പർ ഇമേജ് ഓഫ് ദ ബോഡി പാർട്ട് ത്രൂ വിച്ച് ദ എക്സ്റേ ഈസ് പാസ്ഡ്. ദ ഫോർമേഷൻ ഓഫ് സി ടി ഇമേജ് ഈസ് എ ഡിസ്റ്റിങ്ക്ട് ത്രീ ഫേസ് പ്രോസസ് ഇൻ എ സി ടി സ്കാൻ. ഫസ്റ്റ് വൺ ഈസ് സ്കാനിംഗ് ഫേസ് വിച്ച് പ്രൊഡ്യൂസസ് ഡാറ്റ, ദെൻ സെക്കൻഡ് വൺ ഈസ് റീകൺസ്ട്രക്ഷൻ ഫേസ് which process the acquired data and forms a image, and third one is digital to analog conversion phase where convert the signals convert digital image to analog image. Okay, so this is the different phase, three phase process in a CT scan. First one is scanning phase which produces data, second one is reconstruction phase which process the acquired data and forms a image, and third one is digital to analog conversion phase which convert the digital image to analog image. So during scanning phase a fan shaped x-ray beam is scanned around the body. അതായത് നമുക്ക് വേണ്ട ബോഡി പാർട്സിന്റെ പല ഡയറക്ഷൻസിലായിട്ട് ഈ ഫാൻ ഷേപ്ഡ് എക്സ്റേ ബീം സ്കാൻ ചെയ്യും. ദ എമൗണ്ട് ഓഫ് എക്സ്റേ റേഡിയേഷൻ ദാറ്റ് പെനട്രേറ്റ്സ് ത്രൂ ദ ഹ്യൂമൻ ബോഡി ഈസ് മെഷേർഡ് ബൈ ഡിറ്റക്ടേഴ്സ് ദാറ്റ് ഇന്റർസെപ്റ്റ് ദ എക്സ്റേ ബീം ആഫ്റ്റർ പാസിംഗ് ഇറ്റ് ത്രൂ ദ ബോഡി. അതായത് നമ്മളിവിടെ കടത്തിവിട്ട എക്സ്റേ ബീം വിൽ ബി ഡിറ്റക്റ്റിംഗ് ബൈ എ ഡിറ്റക്ടർ. ഓക്കെ, ദെൻ ദ പ്രൊജക്ഷൻ ഓഫ് fan shaped x-ray beam from one specific x-ray to focal spot position produces one view. അതായത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ വെച്ചിട്ട് നമ്മൾ എക്സ്റേ ബീം ബോഡിയിലേക്ക് കടത്തി വിട്ടാൽ ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് വൺ വ്യൂ. ഈച്ച് വ്യൂ പ്രൊഡ്യൂസസ് വൺ പ്രൊഫൈൽ, ഓരോ വ്യൂവും വിച്ച് വിൽ ബി പ്രൊഡ്യൂസിങ് വൺ പ്രൊഫൈൽ. മെനി വ്യൂസ് പ്രൊജക്റ്റഡ് ഫ്രം around the patient's body are required in order to acquire the necessary data to reconstruct an image. അതുപോലെ നമ്മൾ ഇപ്പോ പറഞ്ഞല്ലോ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ വെച്ചാൽ നമുക്കൊരു വ്യൂ കിട്ടും, അങ്ങനെ പല ഡിഫറെന്റ് പൊസിഷനിൽ നമ്മൾ വെച്ചിട്ട് വ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വ്യൂസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഡാറ്റയാണ് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത് ഒരു ഇമേജ് ആക്കിയിട്ട് എടുക്കുന്നത്. ദ റീകൺസ്ട്രക്ഷൻ ഫേസ് Image reconstruction is the phase in which the scanned data set processed to produce an image. നമുക്ക് ഇവിടെ കുറെ വ്യൂസ് കിട്ടിയല്ലോ, വ്യൂസ് ആൻഡ് പ്രൊഫൈൽ ഇവിടെ കിട്ടിയല്ലോ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ഈ സ്കാൻ ഡാറ്റ സെറ്റ് ഈസ് പ്രോസസ് ടു പ്രൊഡ്യൂസ് എൻ ഇമേജ് ഇൻ റീകൺസ്ട്രക്ഷൻ ഫേസ്. ദ ഇമേജ് ഈസ് ഡിജിറ്റൽ ആൻഡ് കൺസിസ്റ്റ് ഓഫ് മെട്രിക്സ് ഓഫ് പിക്സൽസ്. ഇവിടെയുള്ള ഇമേജ് ഡിജിറ്റൽ ആണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെട്രിക്സ് ഓഫ് പിക്സൽസ്. Filtered back projection is the reconstruction method used in CT scan. CT scan il use cheyidirikkunna reconstruction method ne nammal parayna perana filtered back projection. Filtered refers use of digital image processing algorithms that are used to improve image quality or change certain image quality characteristics such as detail and noise. Adayathu filters ennu parayunnathu
here we will be using digital image processing algorithms. These algorithms endinaanu use cheynathu for improving image quality. Image quality improve yan allengil certain characteristics like detail allengil noise adokke improve cheyan vendittana nammal ee filters allengil image digital image processing algorithms use cheynathu. Okay, back projection is the actual process used to produce or reconstruct the image. Back projection is the actual process for producing and reconstruction of image. And this is the image reconstruction computer block diagram. Ivide ningalku kaanam electron beam avade ninnu namukku views kittum allengil data ennu parayam. This data is given to an analog to digital conversion algorithm. ഓക്കെ അപ്പോൾ ഇവിടെ എന്താ അനലോഗ് ആയിട്ടുള്ള ഡാറ്റ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഡിജിറ്റൽ ഫോം ബൈ യൂസിംഗ് എ ഡിജിറ്റൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ അൽഗോരിതം ആൻഡ് ഇറ്റ് ഈസ് ദെൻ ഗിവൺ ടു എ ഹൈ സ്പീഡ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ. അവിടെ എന്തൊക്കെ പാർട്ടുകളുണ്ട്? അതായത് പ്രീ പ്രോസസ്സിംഗ് ആൻഡ് കറക്ഷൻ സിസ്റ്റം ഉണ്ട്. ഫസ്റ്റ് പാർട്ട് അതാണ് പ്രീ പ്രോസസ്സിംഗ്. ഈ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റേനെ പ്രീ പ്രോസസ്സ് ചെയ്യുക, അതുപോലെ ആ ഡാറ്റേനെ കറക്റ്റ് ചെയ്യുക. അതാണ് ഈ measured value pre-processing and correction unit in the function. Then convolution process ilote adu kadannu povum. Then after that back projection. Appo ee back projection endanu nammal parnu already, adayathu digital image processing algorithms use eyittu nammude image reconstruct cheythu edukka, adiniyanu nammal back projection ennu parannathu. So ee moonu units um are placed in a ഹൈ സ്പീഡ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടറിലാണ്. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ സോഫ്റ്റ്വെയർ പ്രോഗ്രാംഡ് കമ്പ്യൂട്ടർ ആൻഡ് ഫൈനലി വിൽ ബി ഗെറ്റിംഗ് സി ടി ഇമേജ് അല്ലെങ്കിൽ സി ടി സ്കാൻ ഇമേജ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇമേജ് കൺസ്ട്രക്ഷൻ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ സി ടി സ്കാൻ. ഓക്കെ, നൗ കമ്മിങ് ടു ദ അപ്ലിക്കേഷൻ ഓഫ് എ സി ടി സ്കാൻ. അൺലൈക്ക് അതർ മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്സ് സച്ച് ആസ് കൺവെൻഷനൽ എക്സ്റേ ഇമേജിംഗ്, CT enables direct imaging and differentiation of soft tissue structures such as liver, lung tissue, etc. X-ray image edukkumbo namakku oru endha differentiating image namakku kittilla, but if you are using CT scan we will be getting differentiation of soft tissue structures. Adayathu cheriya tissue structures pole namakku differentiate cheythu kittum, adayathu liver ടിഷ്യൂ ലങ് ടിഷ്യൂ ഒക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടും. ബട്ട് ഇൻ കേസ് ഓഫ് എക്സ്റേ ഇമേജിംഗ് അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടില്ല. ഓക്കെ, സി ടി ഇമേജിംഗ് ഓഫ് ഹെഡ് ആൻഡ് ബ്രെയിൻ ക്യാൻ ഡിറ്റക്ട് ട്യൂമേഴ്സ്, ബ്ലഡ് ക്ലോട്ട്സ് ആൻഡ് ബ്ലഡ് വെസൽ ഡിഫെക്ട്സ് എക്സെട്ര. അതായത് നമുക്ക് ട്യൂമർ ഡിറ്റക്ട് ചെയ്യാം ബൈ യൂസിങ് സി ടി ഇമേജിംഗ്. തലയിലുള്ള ബ്ലഡ് ക്ലോട്ടുകളും അതുപോലെ ബ്ലഡ് വെസൽ ഡിഫെക്ടും ഒക്കെ ഈ സി ടി ഇമേജിംഗ് വെച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. Due to the short scan time, CT can be used for all anatomic regions including those susceptible to patient motion and breathing. അതായത് ഇതിന്റെ ഷോർട്ട് സ്കാൻ ടൈം, അതായത് സി ടി സ്കാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിംഗ് ഷോർട്ട് സ്കാൻ ടൈം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന്റെ അനറ്റോമിക് റീജിയൻസിൽ ഇത് യൂസ് ചെയ്യും. അതായത് പേഷ്യന്റ് മോഷനും അതുപോലെ പേഷ്യന്റിന്റെ ബ്രീത്തിങ് അതൊക്കെ നമുക്ക് ആ റീജിയൻസ് ഒക്കെ നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. ബിക്കോസ് ദിസ് സി ടി സ്കാൻ ഇസ് ഹാവിംഗ് ഷോർട്ട് സ്കാൻ ടൈം. സി ടി ഇമേജസ് ആർ ഓൾസോ യൂസ്ഡ് ആസ് ബേസിസ് ഫോർ റേഡിയോ തെറാപ്പി ക്യാൻസർ ട്രീറ്റ്മെന്റ്. റേഡിയോ തെറാപ്പി ക്യാൻസർ ട്രീറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്നു. സി ടി ഇസ് ഓൾസോ ഓഫൻ യൂസ്ഡ് ടു ഫോളോ ദ കോഴ്സ് ഓഫ് ക്യാൻസർ ട്രീറ്റ്മെന്റ് ടു ഡിറ്റർമിൻ ഹൗ ദ ട്യൂമർ ഈസ് റെസ്പോണ്ടിങ് ടു ദ ട്രീറ്റ്മെന്റ്. അതായത് നമ്മളൊരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ആ ട്യൂമർ ആ ട്രീറ്റ്മെന്റിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് നമുക്ക് ഈ സി ടി ഇമേജസ് വെച്ചിട്ട് കണ്ടെത്താൻ സഹായിക്കും. സോ ദീസ് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് സി ടി സ്കാൻ.